കഴിഞ്ഞിട്ട് നമ്മൾ 12 ഹെയർ പിൻ ബെൻഡ് കയറിയപ്പോൾ കുളമാകത്ത് കുളമാകുന്ന പിന്നെ വനത്തിലൂടെ പോയിട്ട് പിടിച്ചു. Another video, it's me, Parappan. അപ്പോ ഇന്നലെ എന്താ പറയാ, വല്ലാത്തൊരു ദിവസം തന്നെയായിരുന്നു. മുഴുവൻ ഇറങ്ങി ഉന്തലും തള്ളലും, ആകെ മൊത്തം രണ്ടു പേരും ഒരു പരിവായിരുന്നു. ഇന്നലെ സെറ്റായിരുന്നോ? ഇന്നലെ അടിപൊളിയായിരുന്നു. എന്താ കണ്ണങ്ങോട്ട് വലുത്തു? തുറക്കില്ലല്ലോ, തുറക്കൽ കൂടിയതാണ്. ചൂടായി വരുന്നല്ലേ. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാ കുഞ്ഞമ്മേ. ഇനി എന്നാ കാണാ? വരുമ്പോ കാണാം. ഇതാണ് നമ്മുടെ ചേച്ചി. ചേച്ചിയുടെ പേര് ഞാൻ മറന്നു. ബിന്ദു ചേച്ചി. അതെ, ഇന്നലെ തീരെ പ്രതീക്ഷിക്കാണ്ട് കണ്ടുമുട്ടിയതാ. ഇനി കാണാം. പിന്നെതാ ഇവിടെയാണ് നമ്മുടെ ആള് നിക്കുന്നത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഫുൾ ടൈം ഇങ്ങനെ എനർജിയാണ്. അതെ, ഈ ഇടുക്കിക്കാര്, ഞാൻ ഇടുക്കിക്ക് കയറിയപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എല്ലാരും ഭയങ്കര എനർജറ്റിക്കാ, ചുറുചുറുക്കാ. ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ഇതുപോലുള്ള നല്ല എനർജറ്റിക് ആയിട്ടുള്ള റൈഡേഴ്സ് ഒക്കെ നമ്മൾക്ക് ഗസ്റ്റ് ആയിട്ട് കിട്ടാന്ന് പറഞ്ഞാൽ ഐ ആം സോ ഹാപ്പി. ഞങ്ങൾക്ക് ഇങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ എനർജി ഇങ്ങനെ തോന്നുന്നല്ലപ്പാ. ഫുൾ ടൈം ഇങ്ങനെ തുള്ളിക്കൊണ്ടാൾ ഇങ്ങനെ തുള്ള. കാരണം ഇതുപോലുള്ള ആൾക്കാരുടെ അടുത്ത് വരുമ്പോൾ എനർജി നമ്മളിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇപ്പം എത്ര വയസ്സായി? 52. 52 53 അല്ലേ? രണ്ടുപേരും ഒരേ ചുറുചുറുക്കിലെ പ്രായമാണ്. ചാനലുണ്ട്. നമ്മുടെ ശിഷ്ടകാല ജീവിത ഡയറി കുറിപ്പുകൾ പോലെ ചക്രം ബിനോയ്സ് ട്രാവൽ ഡയറി. ചക്രം ബിനോയ്സ് ട്രാവൽ ഡയറീസ്. നമ്മളിനി എന്താ പറയാ, ഇങ്ങനെ നിക്കുന്ന കാലത്ത് നമുക്ക് ഇങ്ങനെ അന്ന് നമ്മൾ പോയ സ്ഥലം പറയാനില്ല. അതാണ് അതിന്റെ റിയൽ പർപ്പസ്. അതാണ് ആക്ച്വലി നമ്മൾക്ക് ഇത് പിന്നീട് ഒരിക്കലും നമ്മളൊരു യാത്ര പോലും നമുക്ക് റിക്കളക്ട് ചെയ്യാൻ ഒരിക്കലും സാധിക്കത്തില്ല. ബട്ട് ഇത് നമ്മൾ എടുത്തു വെച്ചാൽ പിന്നീട് ഒരു വയ്യാതെ കിടക്കുന്ന കാലത്താണെങ്കിലും നമ്മളിങ്ങനെ പോയി കാണാലോ. എന്തായാലും കണ്ടതിലും പരിചയപ്പെട്ടതിലും ഒരുപാട് സന്തോഷം. തീർച്ചയായും. അപ്പൊ തൊടുപുഴ വരുമ്പോ നമ്മുടെ തൊടുപുഴയുടെ എന്തെങ്കിലും ചില്ലറ ഭംഗികളൊന്ന് കാണിച്ചു കൊടുക്കാതെ വിടറ മോശമല്ല. ഇഷ്ടായോ? മധുര ഇഷ്ടാണോ? ഏ, നമുക്ക് കാണാട്ടോ. ചുന്ദരി വോളാ. പോലീസിന്റെ നാല് ജില്ലയുടെ വയർലെസ് സ്റ്റേഷൻ ഉണ്ട്. ടൂറിസ്റ്റ് പ്ലേസ് ആണ്. പിന്നീട് കൊടയത്തൂർ മലങ്കര ഡാമിന്റെ കൊടയത്തൂർ ഭാഗം. ഓക്കെ. അതിന് ഇവിടെ ഉള്ള ഓരോ കൊച്ചു കൊച്ചു പ്ലേസുകളുണ്ട്. ആ ഒരു പാറയുടെ മേളിരിക്കുന്ന മുതിയാമല, അവിടെ കയറുന്ന മലങ്കര ഡാമിന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ. ഞാനത് വീഡിയോ എടുത്തായിരുന്നു ഒരു മുന്നേ, രണ്ടു ആഴ്ച മുമ്പയാ. രസമായിരുന്നു. പക്ഷെ അത് ടഫായിട്ടോ, ടഫ് ഗെയിമാ. നടന്നു കയറാനുണ്ട്. ഇടുക്കി എവിടെയാണല്ലേ? ഇടുക്കി മലനിരകളുടെ മേളിലാണ് ഇടുക്കി. അവിടെ അതായത് ഇവിടുന്ന് നമ്മൾ മൂലാറ്റം വരെ പ്ലെയിൻ ടെറേനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 12 ഹെയർ പിൻ ബെൻഡ് കയറിയിട്ട് കുളമാകത്ത് കുളമാകുന്ന പിന്നെ വനത്തിലൂടെ പോയിട്ട് ഇടുക്കി. ഈ കട്ടപ്പന അങ്ങനെ ഇടുക്കിന്നുള്ള മൂലമറ്റം പവർ ഹൗസിൽ നിന്ന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തിട്ട് ഒഴുകി വരുന്ന വെള്ളം അതിവിടെ തടഞ്ഞിട്ട് വീണ്ടും ഒരിക്കൽ കൂടി അവിടെ പവർ ഹൗസ് ഉണ്ട്. കൂടാതെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കരകളിൽ ഇറിഗേഷൻ 10-30 കിലോമീറ്റർ രണ്ട് സൈഡിൽ കനാൽ ഉണ്ട്. ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ഇടുക്കി ഡാമിലെ വെള്ളമാണ്. ഓക്കെ. അവിടെ അമ്പലത്തില് ഉത്സവം നടക്കുകയാണ്. ഇവിടെ എവിടെ നോക്കിയാലും എന്ത് വ്യൂ ആല്ലേ. ഓ, ഫുള്ള് വെള്ളം, പച്ചപ്പ്. ചെറിയൊരു പാലാണ് കേട്ടോ. ഒരു സൈക്കിളിന് പോവാം അല്ലേ? ഒരു ബൈക്കിന് ഒരു സൈക്കിളിനോ പോവാം.
അത്രേ ഉള്ളൂ. എങ്ങനെ ഈ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച്? ആ ചില സ്ഥലങ്ങളിൽ ചെന്നാ പലരും അറിയുന്ന നാട്ടിലുള്ളതാണല്ലോ, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സ്ഥലം ഉള്ളത് എന്ന്. അതെ, കാണാൻ. ഓ എന്താ പറയാ അടിപൊളി റൈഡിന് ശേഷം ഇനി നമ്മള് രണ്ട് വഴിക്ക് തിരിയാൻ പോവാണ് അല്ലേ. മുട്ടത്തിന്ന് ഞങ്ങള് ലെഫ്റ്റ് എടുക്കും, ഏട്ടൻ റൈറ്റ് എടുക്കും, തൊടുപുഴയ്ക്ക് വീട്ടിലേക്ക്. എന്തായാലും ചേട്ടന്റെ അടുത്ത് എത്തിയതുകൊണ്ട് ഇന്ന് ഇങ്ങനെ ഒരു അടിപൊളി ഡെസ്റ്റിനേഷൻ തൊടുപുഴയിൽ ഞങ്ങൾക്കും കാണാൻ പറ്റി. ഏതായാലും ഒരുപാട് സന്തോഷം, ഇനി കാണാം. ഓ ഷുവർ, ഉറപ്പായിട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് ഇടുക്കി ഈ ഭാഗത്തോട്ട് കയറിയപ്പോഴേ സൈക്കിളുകൾ കാണാനില്ല, കാരണം ഭയങ്കര കാറ്ററൊക്കെ ആണല്ലോ, മല ഹൈ മല സ്ഥലമാണല്ലോ. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ സൈക്കിളായിട്ട് ഒരാളെ ഇവിടെ കണ്ടത് ഞാൻ ഇങ്ങളെ കേട്ടോ. കാരണം ഇവിടെ സൈക്കിൾ എടുത്ത് വരിക, ഒന്നാമത്തെ നല്ല ചൂടാണ്, രണ്ടാമത്തെ ഒരു രക്ഷയില്ലാത്ത കാറ്റുമാണ്. എന്നാലും ഈ ഉൾവഴികളൊക്കെ കണ്ടെത്തുന്നുണ്ടല്ലോ, ഒരുപാട് സന്തോഷം. ഇല്ല ഇടുക്കി ജില്ലയാണെങ്കിലും ഇടുക്കിയുടെ താഴ്വാര പ്രദേശമാണ് തൊടുപുഴ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പ്ലെയിൻ ടെറൈനാണ്, കുഴപ്പമില്ല. ഇവിടുന്ന് കുറച്ചൊക്കെ മാറിയാ പിന്നെ നമ്മള് വെസ്റ്റേൺ കേട്ട് കയറുവാണ്. ഈ ചൂടത്ത് കൈന എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ടേച്ചിറങ്ങിയില്ലേ, കാല് നേരത്തെ ഞങ്ങക്ക് കാണിച്ചെന്നു. ഇങ്ങനെ കാണുമ്പോ അറിഞ്ഞൂടാ, ആ ട്രൗസർ ഒന്ന് കുറച്ച് പൊക്കുമ്പോഴേ അറിയത്തുള്ളൂ കളറില് വന്നൊരു മാറ്റം. ഇവിടെതാ ഒരാളെ മുഖം രണ്ട് ഭാഗുതാ ഇവിടെ കരിവാളിച്ച മാതിരി ആയിട്ടുണ്ട്. ഞാന് എന്താ പറയാ, ഇപ്പം കഴിഞ്ഞ യാത്രയിൽ തന്നെ എല്ലാരും പറഞ്ഞു ഞാൻ ഇപ്പൊ ഒരു സൺക്രീം വാങ്ങി വന്ന, ഞാൻ തേക്കുമ്പോ ആളിങ്ങനെ നോക്കിക്കും. ഇപ്പതാ മൂത്ത് നന്നായിട്ട് കാണാനുണ്ട്. ഞാനിപ്പോ കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ല. ഞങ്ങളൊക്കെ ഇപ്പൊ കല്യാണം കഴിക്കാൻ പോയിട്ടാ അല്ലേ ട്ടാ. പിന്നെ നമ്മളിപ്പോ പോയ സ്ഥലത്തിന്റെയും തൊടുപുഴയും എല്ലാ മുക്കും മൂലയും അടിപൊളിയായിട്ട് സമയം എടുത്ത് നന്നായി ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നല്ല BGM ഒക്കെ കൊടുത്തിട്ട് ഇതാ ഈ കാണുന്ന മനുഷ്യന്റെ ചാനലിൽ കിടപ്പുണ്ട്. ഞാൻ എന്തായാലും ലിങ്ക് താഴെ കൊടുക്കാം. നമ്മള് എനിക്ക് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം നമുക്കൊരു വീഡിയോ കാണുമ്പോ അറിയാം അതിന്റെ ഒരു ഭംഗി. ഷോർട്ടാണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഏതാ ലിങ്ക് കൊടുക്കുന്നുണ്ട്, താല്പര്യം ഉള്ളവരൊക്കെ ഒന്ന് കയറി നോക്കി. ഹെൽമെറ്റിൽ കോപ്പർ വെച്ചിട്ട് ഹെൽമെറ്റ് ഇങ്ങനെ 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 ആടി കളിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഊരി മാറ്റിയേക്കട്ടെ. അപ്പൊ എന്തായാലും കാണാം, ബൈ.